അപ്പോൾ ഇന്നത്തെ റെസിപ്പി നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ഈവനിങ് സ്നാക്കാണ്. കുട്ടികൾക്കാണെങ്കിലും വിരുന്നുകാർ വരുമ്പോഴാണെങ്കിലൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നൊരു സ്പൈസി ആയിട്ടുള്ളൊരു ബ്രെഡ് ടോസ്റ്റാണ് ഇന്നത്തെ റെസിപ്പി. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലോട്ട് രണ്ട് മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലോട്ട് ഞാനൊരു കാൽ കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാല് ചേർക്കാതെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനൊരു ഇച്ചിരി പാല് ചേർക്കുന്നുണ്ട്, ഒരു കാൽ കപ്പ് മാത്രം. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മധുരം അല്ല കേട്ടോ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ആദ്യം. അതുപോലെ ഒരു കാൽ ടീസ്പൂണ് കുരുമുളക് പൊടി, പിന്നെ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് സവാള ചെറുതായിട്ട് അരിഞ്ഞത്. ഒരു സവാളയുടെ ഒരു കാൽപാകമൊക്കെ മതിയാകും. ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് എല്ലാം കൂടെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ടോസ്റ്റ് ചെയ്തെടുക്കാം ബ്രെഡ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു തവ ചൂടായ ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കുക. എന്നിട്ട് ഇതിലോട്ട് നെയ്യാക്കി കൊടുക്കാം. അപ്പോൾ ഈ ഒരു നെയ്യൊന്ന് ചൂടായി വരുമ്പോഴേക്കും ബ്രെഡ് നമുക്ക് ഈ ഒരു മുട്ടക്കൂട്ട് നമ്മളുണ്ടാക്കി വെച്ച് ഈ ഒരു മുട്ടക്കൂട്ടിൽ ബ്രെഡ് ഒന്ന് രണ്ട് സൈഡും ഒന്ന് ഡിപ്പ് ചെയ്യുക. എന്നിട്ട് ഈ ഒരു തവയിലോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ സവാളയും മല്ലിയിലയും ഒക്കെ മെല്ലെ കോരി ഇതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. നമ്മൾ ഡിപ്പ് ചെയ്യുമ്പോൾ അതൊക്കെ ഇതിൻ്റെ കൂടെ അങ്ങനെ നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ ഇതിൻ്റെ മുകളിലോട്ട് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ എല്ലാം പാനിലോട്ട് വിതറിപ്പോവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ഒരു സൈഡൊന്ന് ലൈറ്റ് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി മറ്റേ സൈഡും കൂടെ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ മാറ്റാം. അപ്പോൾ ഈ ഒരു രീതിയിൽ ടോസ്റ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതായിട്ടുണ്ട്. അപ്പോൾ മാറ്റാം. അപ്പോൾ ഇതുപോലെ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ മാറ്റിയാൽ മതി. ഇതിപ്പോൾ കണ്ടില്ല അടിപ്പാകം ഒന്നും കരിഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ നല്ലോണം കളറൊക്കെ മാറി കരിഞ്ഞ പരുവാകാനൊന്നും നിൽക്കണ്ട, ഈ ഒരു രീതിയിൽ വരുമ്പോൾ മാറ്റിയാൽ മതി. അപ്പോൾ ഇതുപോലെ ഇനി ബാക്കിയുള്ളതും ഇതുപോലെ ടോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.